നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറി കൂടിയവരാണ് പിണറായി വിജയനും കൂട്ടരും. ഒന്നാം സർക്കാർ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. കോവിഡിന്റെ മറവിൽ ചെയ്തു കൂട്ടിയ അഴിമതികൾ ഏറെ. സ്വപ്നയും സ്വർണക്കടത്തും പുറംലോകം അറിഞ്ഞപ്പോൾ ഇനി തുടർഭരണം ഇല്ല എന്നുവരെ കണക്കുകൂട്ടി. എന്നാൽ കോവിഡ് കാലത്ത് കിറ്റ് നൽകി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കീശയിലാക്കി. അതുകൊണ്ട് തന്നെ രണ്ടാം ഭരണവും പിടിച്ചെടുത്തു. ഇനിയാണ് കഥ കൂടുതൽ സങ്കീർണമാകുന്നത്. സംഭവ ബഹുലമായ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ പ്രതിപക്ഷം രംഗത്ത് തന്നെയുണ്ട്. ഇന്ധനവില വർധനവിനും ബസ് ചാർജ് വർധനവിനുമെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്താനുള്ള നടപടികൾ എടുക്കുന്നതിൽ സർക്കാരുകൾ മത്സരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. എല്ലാം ശരിയാക്കി. ഇന്ധനവില കുറയ്ക്കുന്നില്ല, ബസ് ചാർജും വർദ്ധിപ്പിച്ചു. 2.5 കിലോമീറ്റർ ആണ് ചാർജ് കൂട്ടിയത്. മിനിമം ചാർജ് 10 രൂപയാക്കി കൂട്ടിയത് സർക്കാർ ആലോചിക്കാതെ എടുത്ത നടപടിയാണ്. നിരവധി അപാകതയുള്ള തീരുമാനമാണിത്. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജനങ്ങളെ കേന്ദ്രം ദ്രോഹിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ബസ് ഓട്ടോ ചാർജ് കൂട്ടിയതിൽ അപാകതയുണ്ടെന്നും ഇന്ധനത്തിന് സബ്സിഡി നൽകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ കൂടിയാലോചന ഉണ്ടായില്ലെന്ന് പരാതിപ്പെട്ട അദ്ദേഹം സർക്കാർ തീരുമാനം അഴിമതി നടത്താനാണെന്നും വിമർശിച്ചു. സംസ്ഥാനത്ത് ബ്രൂവറി കൊണ്ടുവരാനാണ് ശ്രമം. വ്യാപകമായി മദ്യഷോപ്പ് തുടങ്ങുന്നു. തുടർ ഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണിത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും VD സതീശൻ മാധ്യമങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. പോസ്റ്റ് വായിച്ചു കേൾപ്പിച്ച പ്രതിപക്ഷ നേതാവ് സർക്കാർ ശ്രമം അഴിമതി നടത്തി പണമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് കുറ്റപ്പെടുത്തി. ബസ് ചാർജ് കൂട്ടിയത് 2.5 കിലോമീറ്ററിനാണ്. ബസ് ചാർജുമായി ബന്ധപ്പെട്ട് ഫെയർ സ്റ്റേജിൽ അപാകതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. സർക്കാർ പതിക്കാതെയാണ് വില കൂട്ടിയത്. അധിക നികുതി ഇന്ധനത്തിന് സബ്സിഡിയായി കൊടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയത്തിനെതിരെ യാതൊരു കൂടിയ ആലോചനകളും ചർച്ചകളും നടന്നിട്ടില്ല. കേരളത്തിൽ വ്യാപകമായി മദ്യശാലകൾ തുറക്കാനുള്ള നീക്കമാണിത്. കഴിഞ്ഞ പ്രാവശ്യം അഴിമതി ആരോപണത്തിന്റെ പേരിൽ തഴയപ്പെട്ട ബ്രൂവറികളും ഡിസ്റ്ററികളും പുതിയ കുപ്പായമിട്ട് തുറക്കാനുള്ള ശ്രമമാണ്. തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണിത്. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമായി വ്യാപകമായ ബാറുകളുള്ള സംസ്ഥാനമാണ് കേരളം. ബിവറേജസ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ധാരാളമായി കേരളത്തിലുണ്ട്. ബാറുകളുടെ എണ്ണം കുറവാണെന്നോ മദ്യത്തിന്റെ ലഭ്യത കുറവാണെന്നോ ഒരു വിഷയം കേരളത്തിലില്ല. പുതിയ മദ്യശാലകൾ തുടങ്ങാനുള്ള ഇപ്പോഴത്തെ തീരുമാനം വ്യാപക അഴിമതി നടത്താൻ വേണ്ടിയാണെന്നും VD സതീശൻ പറഞ്ഞു.